എന്നാ പറഞ്ഞു പോരെ, ഞാൻ അങ്ങോട്ട്. ആയിക്കോട്ടെ. ചേച്ചി, എന്താടി ചേച്ചി എന്തിനാ കൂടുത്രക്കാരന് ഇത്രയും കാശ് എണ്ണി കൊടുത്തത്? നീ കണ്ടോ? കണ്ടു. എന്നാ കണ്ടത് മനസ്സിൽ തന്നെ വെച്ചാ മതി. വന്നത് ഒരു കൊടും ഭീകരനായ മന്ത്രവാദിയാ. ശത്രു സംഹാര വിദ്യകൾ ഒരുപാടുണ്ട് അയാളുടെ കയ്യില്. അതിന് ഞാൻ ചേച്ചിയുടെ ശത്രു അല്ലല്ലോ. ആവരുത്. നിന്റെ ഊഹം ശരിയാ. ഞാനാ അയാളെ കൃത്യസമയത്ത് നൂലിൽ കെട്ടി ഇറക്കിയത്. ചില തലേവരകൾ പ്രവചിക്കാൻ. കഥ വീണ്ടും എന്റെ കൈപ്പിടിയിൽ ഒതുക്കാൻ. മനസ്സിലായില്ലല്ലേ? അപ്പോ ഇതല്ലാതെ വേറെ ഒരു പരിഹാരമില്ലേ സിദ്ധയോഗി? ഉണ്ടായിരുന്നെങ്കിൽ ഞാൻ ആദ്യമേ പറയുമായിരുന്നില്ലേ ശർമ്മളാദേവി? ഹർഷന്റെ കാര്യം അത്രയ്ക്ക് അപകടത്തിലാണ്. സൂക്ഷിച്ചാൽ ദുഃഖിക്കണ്ട. ഒരുപക്ഷെ മരണം പോലും സംഭവിച്ചു എന്ന് വരാം. ഇനി എന്തെങ്കിലും ചെയ്യാൻ അയാൾ താലുകെട്ടി കൊണ്ടുവന്ന ആ പെണ്ണിനെ പറ്റൂ. അല്ല ചേച്ചി, ഒരു സംശയം. നമുക്ക് ഒതുക്കേണ്ടത് ആ സംയുക്തയല്ലേ? അതിനും ഇവളുടെ ഭാവി ഭൂതമൊക്കെ പ്രവചിച്ചിട്ട് എന്താ കാര്യം? സപ്തതി അത്ര നിസാരക്കാരിയല്ല. സംയുക്തയുടെ ആയുധം പകയാണെങ്കിൽ അതിലും ഭീകരം സപ്തതിയുടെ ബ്രഹ്മാസ്ത്രമാ. ഏത് കാമനും വീരനും അടിയറവ് പറയുന്ന ബ്രഹ്മാസ്ത്രം. സ്നേഹം, പ്രണയം ഭൂമിയിലെ ഏറ്റവും പ്രഹരശേഷിയുള്ള മാരകായുധം. സൂക്ഷിക്കണം നമ്മൾ. വേരോടെ പിഴുതെറിഞ്ഞില്ലെങ്കിൽ കണ്ണടച്ചു തുറക്കുന്ന നേരം കൊണ്ട് വൻമരമായി അവൾ പടർന്നു പന്തലിക്കും. ഒലിപ്പീര് കണ്ടുപിടിച്ച എന്റെ മകൻ ഹർഷൻ അവൾക്ക് വളരാൻ നല്ല ഒന്നാം തരം രാസവളവാ. ഓഹോ, അപ്പോ സപ്തതിയെ കൊല്ലാൻ ചേച്ചി കൂടോത്രം ചെയ്ത് കഴിഞ്ഞു അല്ലേ? ചെറിയൊരു കൂടോത്രം. ഹർഷൻ തന്നെ അവളെ ഒഴിവാക്കുന്ന ഒരു കൊച്ചു ചെപ്പടി വിദ്യ. ആറുമാസം അവന്റെ ചീത്തക്കാലം കഴിയും വരെ നിങ്ങൾ ഭാര്യാഭർത്താക്കന്മാരായി ജീവിക്കരുത്. അമ്പടി ഭയങ്കരി എന്റെ ശർമ്മിള ചേച്ചി. കാത്തു കാത്തിരുന്ന് ഹർഷന് കൈവന്ന കല്യാണ ഭാഗ്യം. ഒന്ന് രണ്ട് ദിവസമൊക്കെ അവൻ പ്രണയത്തിന്റെ തീവ്രതയിൽ ക്ഷമിച്ചെന്ന് വരും. പിന്നെ മെല്ലെ അവൻ അവളോട് പരിഭവിച്ചു തുടങ്ങും. അതൊരു തുറന്ന യുദ്ധത്തിന് വഴി തുറക്കും. സപ്തതിയുടെ കിടപ്പറയിലെ നിസ്സഹകരണമാണ് പ്രശ്നങ്ങളുടെ അടിസ്ഥാന കാരണമെന്ന് അവന് തുറന്നു പറയാൻ പറ്റുമോ? വീർപ്പുമുട്ടലുകൾ ഒടുവിൽ ഒരു ഉഗ്ര സ്ഫോടനത്തിൽ അവസാനിക്കും. പരമഭക്തയും എന്റെ അടിമയുമായ സപ്തതി അപ്പോഴും സത്യം ഒളിച്ചു വെച്ച് ആചാരവും ദൈവഹിതവും പാലിച്ച് ഇങ്ങനെ ഇരിക്കും. ഭർത്താവിന്റെ ആയുസ്സിനു വേണ്ടി കന്യാവ്രതമനുഷ്ഠിക്കുന്ന പതിവ്രതയായ ഭാര്യ. ആ യാഥാർത്ഥ്യം തിരിച്ചറിയാതെ അവളെ വെറുക്കുന്ന അവളുടെ ഭർത്താവ് യഥാസമയത്ത് എരിവ് കയറ്റി കഥ ട്വിസ്റ്റ് ആക്കാൻ നമ്മളും. ഓ, എത്ര മനോഹരം! ഒന്ന് ഓർത്തു നോക്ക് ജ്യോതി, കാര്യങ്ങളുടെ ഒരു പോക്ക് എന്താകും ക്ലൈമാക്സ്? എന്താവാൻ, അവൻ അവളെ ചവിട്ടി പുറത്താക്കും. ആണേ, അപ്പോ കാര്യങ്ങൾ സ്മൂത്തായില്ലേ? ഒറ്റ തുള്ളി ചോര പൊടിയാതെ എത്ര കഴുത്താ നമ്മൾ കണ്ടിച്ചത്! മദം പൊട്ടി കൊലവിളി നടത്തുന്ന ഹർഷൻ
വീടും നാടും കുത്തിമറിച്ച് അവന്റെ പ്രിയപ്പെട്ട പ്രേമഭജനത്തെ പുറങ്കാല് കൊണ്ട് തൊഴിച്ചെറിയുമ്പോ കൂടെ തെറിക്കുന്നത് സംയുക്ത കൂടിയ. അവക്കുള്ള പണി ഞാൻ വേറെ വച്ചിട്ടുണ്ട്. അല്ല, അതിനു മുമ്പ് അവള് പണി പറ്റിച്ചാലോ ചേച്ചി? ആർക്കാ നഷ്ടം? ജീവിതകാലം മുഴുവൻ ചുമക്കാൻ ഒരു പ്രോത്സാഹന സമ്മാനം അവളുടെ കയ്യിലിരിക്കും. നമുക്കെന്താ ചേതം? പക്ഷെ ആരോടും പറയാത്ത ഈ രഹസ്യം സാപ്തതി സംയുക്ത എന്ന ബുദ്ധിരാക്ഷസി അറിയിച്ചാലോ ചേച്ചി? അതിനു മുൻപ് അവരെ ഞാൻ രണ്ട് തട്ടിലാക്കും, അടിച്ചു പിരിക്കും, പരസ്പരം കണ്ടാ തല കൊത്തി കീറുന്ന പോരു കോഴികളാക്കി ഞാൻ മാറ്റിയെടുക്കും. അതിനുള്ള പണിയൊക്കെ എന്റെ കയ്യിലുണ്ട്. ഒരു ശത്രു പറഞ്ഞ മറ്റേ പരമശത്രു വിശ്വസിക്കൂടി? സപ്തതിയുടെയും ഹർഷന്റെയും ജീവിതത്തിൽ ഇടപെടാൻ പറ്റാതെ നിസ്സഹായിയായി സംയുക്ത നോക്കി നിൽക്കും. അവർക്കിടയിൽ എന്താണ് സംഭവിക്കുന്നതെന്ന് പോലും അവൾക്ക് ഒരു എത്തുമ്പിടിയും കിട്ടില്ല. പുകഞ്ഞ് പുകഞ്ഞ് ഒടുവിൽ പുകഞ്ഞ കുള്ളികൾ പുറത്ത്. കഥാന്ത്യത്തിൽ ഗതി കിട്ടാതെ ഹർഷൻ വന്ന് എന്റെ മുമ്പിൽ നിൽക്കും. സപ്തതിയെ അല്ലാതെ ഭൂമിയിൽ ഏത് പെണ്ണിനെയും കല്യാണം കഴിക്കാൻ ഞാൻ ഒരുക്കമാണെന്ന് ചൊങ്കു പൊട്ടിക്കരഞ്ഞ് എന്നോട് പറയും. നീ കണ്ടോ ജ്യോതി, ആ സുദിനം ഇങ്ങടുത്ത് കഴിഞ്ഞു. വരുന്ന രാത്രി ഹർഷന്റെ മണിയറയിൽ അതിന്റെ ആദ്യ വെടിപൊട്ടും. മണിയറ പതിയെ പതിയെ മരണയറയായി മാറും. വിശ്വകാമുകി സപ്തതിയുടെ മരണയറ. നമ്മുടെ ചിരകാല സ്വപ്നം ഇന്ന് പോവിടാൻ പോവാ സത്യതി. പാലിങ്ങ മുഴുവനും കുടിക്കല്ലേ, പകുതി എനിക്കുള്ളതാ. പാല് മാത്രല്ല, ഇന്ന് മുതൽ ഹർഷേട്ടന്റെ സർവ്വതിലും പകുതി അവകാശി ഞാനാ.
ഹർഷേട്ടാ ഹർഷേട്ടാ ഹർഷേട്ടൻ എന്തായി കാണിക്കുന്നത്? ഞാൻ ചുമ്മാ. ഹർഷേട്ടൻ ഇതുവരെ ഉറങ്ങിയില്ലേ? ഉറങ്ങാനോ? ഇന്ന് നമ്മുടെ ആദ്യ രാത്രിയല്ലേ സപ്തതി? ഉറക്കില്ലാത്ത രാത്രി. എന്താ മുഖത്തിനൊരു വാട്ടം? ഫസ്റ്റ് നൈറ്റിന്റെ ടെൻഷനാ? എന്തിനാടീ ടെൻഷൻ? നൈറ്റ് ഫസ്റ്റ് ആയാലും സെക്കൻഡ് ആയാലും കൂടെയുള്ളത് ഞാനല്ലേ. പാലിങ്ങത പകുതി കുടിക്കട്ടെ, ഇന്ന് താന്നേ. കുടിച്ചോ, പാതിയാക്കണ്ട, മുഴുവനും കുടിച്ചോ. ഇതെന്താ സപ്തതി ഒരുമാതിരി പെട്രോമാക്സ് കണ്ട മാക്രിയെ പോലെ നിൽക്കുന്നത്? ഫസ്റ്റ് നൈറ്റ് ഹണിമൂൺ എന്നൊക്കെ പറഞ്ഞ പേടിയും ഭയവും ഒന്നും പാടില്ല. പേര് തന്നെ എത്ര സുന്ദര, ഫസ്റ്റ് നൈറ്റ്. ആദ്യ രാത്രി ഹണിമൂൺ മധുര ചന്ദ്രിക. ആഹാ, തേൻ പുരട്ടിയ മധുര ചന്ദ്രിക. സപ്തതി സപ്തതി എന്തു പറ്റി? ഒരു തലചുറ്റൽ പോലെ. തലചുറ്റലോ? ഒന്നുമില്ല, കുറേ ദിവസത്തെ ഉറക്കക്ഷീണാ. ഞാനൊന്ന് കിടക്കട്ടെ. അല്ല, അപ്പോ നമ്മുടെ ഫസ്റ്റ് നൈറ്റോ? ഇനിയും വരുമല്ലോ രാത്രികൾ. അയ്യോ, എനിക്ക് വയ്യ ഹർഷേട്ടാ. ഞാനൊന്ന് കിടക്കട്ടെ. കുറച്ചു നേരം കിടന്നാ മാറുമോ? ആ, നോക്കട്ടെ. നോക്കിയാ പോരാ, മാറ്റണം. ഞാനിവിടെ ഉറങ്ങാതിരിക്കാം, നീ കിടന്നു. Thank you.